ഫാസിലാസ് ഗ്രീൻ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ടൊരു ദിവസമാണെന്ന്. കുറച്ച് ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ എടുത്തതാണ് ഞാൻ. മുഴുവനായിട്ടൊന്നും എനിക്ക് ആരെങ്കിലും ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആ വിരുന്നിനിടയിൽ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് പ്രയാസമാവും. എങ്കിലും ബിരിയാണിയൊക്കെ ദമ്മിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പത്തിരിയും കൂടിയും ചുട്ടെടുക്കണം. അപ്പോൾ ഓരോരുത്തർ ഫ്രണ്ട്സ് ഉണ്ടോ, എൻ്റെ വീട് കുറച്ച് ഉള്ള ഏരിയയിലാണ് കേട്ടോ. മെയിൻ റോഡിൽ വന്ന് വീടിൻ്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ കുറച്ച് ഉള്ളോട്ട് വരണം. ഒരു ചെറിയ പഞ്ചായത്ത് റോഡിന് ഉള്ളിലേക്ക് വരണം. അങ്ങനെ ഓരോരുത്തരിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എവിടെ എത്തി, എവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് രണ്ട് പേര് മാത്രമാണ് മുൻപേ വന്നവർ. ബാക്കി എല്ലാവരും ആദ്യമായിട്ട് വരുന്നവരാണ്. തിരൂരിൽ നിന്ന് വരുന്നുണ്ട്, മലപ്പുറത്തു നിന്നുണ്ട്, കോങ്ങാട്, പെരിന്തൽമണ്ണ, ഏലംകുളം, അങ്ങനെ പലരും പല ഭാഗത്തു നിന്നാണ് കേട്ടോ വരുന്നത്. എല്ലാവരുടെയും വീടിൻ്റെ സ്ഥലം സത്യം പറഞ്ഞെങ്കിൽ ഓരോരുത്തരുടെ പറയാൻ കിട്ടുന്നില്ല. പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് രണ്ട് പേര് വരുന്നുണ്ട്. അപ്പോൾ പത്തിരി ഞാനങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അസീല ആദ്യമായിട്ട് എൻ്റെ കൂടെ ഒന്ന് പത്തിരി വരുത്താൻ കൂടിയിട്ടുണ്ട് കേട്ടോ. അവൾ ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ ചെയ്യും. പക്ഷേ ഈ പത്തിരി പരത്തിയെടുക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം അറിയുന്നവർക്ക് തന്നെ അത് ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഓടി വന്ന് ഇങ്ങോട്ട് പത്തിരി വരത്തുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. പക്ഷേ അവളിന്ന് ആദ്യമായിട്ടാണ് എൻ്റെ കൂടെ പത്തിരി പരത്താൻ കൂടുന്നത്. പക്ഷേ എന്നിട്ടും അത് വളരെ കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. സ്പീഡൊന്ന് കുറവാണ്. സ്പീഡൊക്കെ കിട്ടണമെങ്കിൽ അത്യാവശ്യം നമ്മളിത് ചെയ്തിരിക്കണം. എന്നാലേ നമുക്കിത് സ്പീഡിൽ പരത്താൻ കഴിയുള്ളൂ. അപ്പോൾ അവൾക്ക് സ്പീഡൊക്കെ ഒന്ന് കുറവാണ്. എങ്കിലും ആദ്യമായിട്ട് പത്തിരി വരത്തുന്നത് കണ്ടപ്പോൾ എനിക്ക് തന്നെ വളരെ സന്തോഷം തോന്നി കേട്ടോ. കാരണം ഒട്ടിപ്പിടിക്കാതെ ഇത്രയും ശരിയാവുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ടാണ് അവൾ ഇന്ന് ഈയൊരു ജോലിക്ക് എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നത്. പത്തിരിയൊക്കെ ഓരോന്ന് പരത്തിയെടുത്ത് അതൊക്കെ ചുട്ടെടുക്കണം. ഓരോന്നും നമുക്ക് ചുട്ടെടുക്കണം. ചുട്ടെടുത്തിട്ട് അതൊരു പരന്ന പാത്രത്തിൽ നമ്മൾ കുറച്ച് സമയം അതിൻ്റെ ആ ചൂട് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്നിട്ട് വേണം നമുക്കത് ക്യാഷ് റോളിലോ അതല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ നമ്മൾ വെക്കേണ്ടതെങ്കിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനതൊരു മേശപ്പുറത്ത് ഫാനിൻ്റെ ചോട്ടിൽ കുറച്ച് പെട്ടെന്ന് തന്നെ ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീടിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്. കോഴികളുണ്ട്, അവർക്ക് തീറ്റ കൊടുക്കണം, ടാങ്കിലേക്ക് വെള്ളം എടുക്കണം. അവിടെ കുറച്ച് രണ്ട് പണിക്കാരുണ്ട് കേട്ടോ. കോഴിക്കോടിൻ്റെ ആ ഒരു ഭാഗത്ത് കുറച്ച് ക്ലീനിങ്ങും അതുപോലെ കുറച്ച് പണികളൊക്കെ അവിടെ ചെയ്യാനുണ്ട്. കുറച്ച് നെറ്റൊക്കെ കൊടുത്തിട്ട് കോഴികൾ തീറ്റെടുക്കുന്ന ആ ഒരു ഭാഗത്ത് കുറച്ച് സ്ഥലം, കുറച്ച് ഏരിയ അവർക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇതുപോലെ സിമെൻറ്റിൻ്റെ കാലുകൾ കൊണ്ടുവന്നിട്ട് നെറ്റ് കൊണ്ട് ഒന്നിങ്ങനെ ചുറ്റുകയാണ് കേട്ടോ. ജീവികൾ ഓരോന്ന് കീരി പോലുള്ള ജീവികൾ വരാതിരിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ കുറച്ച് കോഴികളുണ്ട്, അതേപോലെ തന്നെ താറാവുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പാത്രങ്ങളിൽ വെള്ളം വെക്കണം, ഫുഡ് കൊടുക്കണം ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ശൈലജയാണ് കേട്ടോ ആദ്യമായിട്ട് എത്തിയിട്ടുള്ളത്. തിരൂരിൽ നിന്നാണ് അവൾ വരുന്നത്. അവളും മോനും കൂടിയും വന്നതാണ്. അടുത്ത് വരുന്നവരെ പ്രതീക്ഷിച്ച് ഞങ്ങളിരിക്കുകയാണ് കേട്ടോ. സെക്കീന അപ്പോഴേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ. ഫസ്റ്റ് ഞാൻ കാണിച്ചത് സെക്കീനാനെയാണ്. അവളും ശൈലജയും മാത്രമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ബിന്ദു ഇറങ്ങുന്നു, അത് കഴിഞ്ഞ് രമ ഇറങ്ങുന്നു, പിന്നെ നമ്മുടെ ബീന ടീച്ചർ ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് വന്നതാണ് കേട്ടോ സെക്കീന. അവൾ കോങ്ങാട്ടിൽ നിന്നാണ്. അപ്പോൾ ആദ്യം മറ്റുള്ളവർക്കൊക്കെ ഞാൻ പത്തിരിയും കറിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് സെക്കീന കഴിച്ചു. പിന്നെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ബിരിയാണി കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. മറ്റത് വരുന്നവർക്ക് വിശപ്പ് ഒക്കെ ദൂരത്തുനിന്നല്ലേ, അപ്പോൾ പത്തിരി എല്ലാവർക്കും കൊടുത്ത്. അപ്പോൾ ഓരോരുത്തർ വരുന്നതിനനുസരിച്ചിട്ടാണ് അവർക്ക് ഫുഡ് കൊടുത്ത്. പിന്നെ എല്ലാവർക്കും കൂടി ഇതേ ബിരിയാണിയാണ് ഒരുമിച്ച് വിളമ്പിയത്. അങ്ങനെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ്, ബിരിയാണി കഴിക്കുകയാണ്. അപ്പോൾ ഞാനും മോളും മരുമോളും കൂടിയും ഒരു പെട്ടെന്നൊരു കേക്ക് ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അധികം ഡിസൈൻ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കാരണം കേക്ക് ഡിസൈനിങ്ങിനൊക്കെ അത്യാവശ്യം ടൈം വേണം.
അപ്പോൾ ഈ ഒരു തിരക്കിൻ്റെ ഇടയിലൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡിസൈനിങ് കുറവായിട്ടൊരു കേക്കും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ കുറച്ച് ഫോട്ടോസും എടുത്തു. മോളുണ്ട്, മരുമോളുണ്ട്, പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ വന്നവർക്കൊക്കെ ഞാൻ ഒരു സമ്മാനമായിട്ട് നീലാമരയുടെ തൈയാണ് കേട്ടോ കൊടുത്തത് എല്ലാവർക്കും. അവർക്കൊക്കെ വേണ്ട ചെടികളൊക്കെ അവരെടുത്തു, പക്ഷേ എല്ലാവർക്കും ഞാൻ നീലാമരയുടെ തൈ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ അതിൻ്റെ ഹാലെന്ന് അറിയില്ല, എല്ലാവർക്കും കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ കേക്ക് മുറിക്കുന്ന ഒരു വീഡിയോയാണ് കേട്ടോ. ഒന്ന് കേക്ക് മുറിക്കാൻ കാരണം എൻ്റെ മോൾക്ക് ഇന്ന് 18 വയസ്സ് തികയാണ്. ഇപ്പോൾ കേക്ക് അത്ര ഡിസൈനിങ്ങും ഒക്കെ കുറവാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഓറഞ്ച് ഫ്ലേവറൊക്കെ ആയിട്ടുള്ള ഒരു കേക്കായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ കൂടുതൽ അതും ഭംഗി കൂട്ടാനൊന്നും ടൈം കിട്ടിയില്ല. അപ്പോൾ അവൾ എല്ലാവർക്കും ഓരോ പീസ് കൊടുക്കുകയാണ്. ഇങ്ങനെ അവരൊക്കെ പോയിട്ടോ രാത്രിയായി. ഈ സമയത്ത് എൻ്റെ താമര നന്നായി വിരിഞ്ഞിരുന്നു കേട്ടോ. വിരിഞ്ഞത് വീണ്ടും അതൊന്നിങ്ങനെ കൂടി, ഒരു ആദ്യത്തെ ദിവസം വീണ്ടും അത് ആദ്യത്തെ ദിവസം അത് വിരിഞ്ഞ് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ വീണ്ടും അതൊന്ന് കൂടും. അതാണിപ്പോൾ എൻ്റെ ഈ താമര അങ്ങനെയാണ് കേട്ടോ. താമരപ്പൂ ഇടയ്ക്കിടയ്ക്ക് വിരിയാറുണ്ട്, ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ രാത്രിയായി, അങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നപ്പോൾ പൂച്ച നല്ല ഉറക്കത്തിലാട്ടോ. ഫുഡൊക്കെ കഴിച്ച് സ്ത്രീമേശമ്മ കയറി, പൂച്ച നല്ല ഉറക്കത്തിലാണ്, നല്ല മയക്കത്തിലാണ്. അപ്പോൾ അതങ്ങനെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനൊന്നും ചെയ്തില്ല. പാവം ഉറങ്ങുന്ന ഒരു രൂപം കണ്ടോ, വളരെ ഹാപ്പിയായി, വയറൊക്കെ നിറച്ച് അവൾ നല്ല സുഖമായിട്ട് ഉറങ്ങിറങ്ങി.